മുസ്ലിം തീവ്രവാദികളുമായി തുറന്ന യുദ്ധത്തിന് തയ്യാറാകണമെന്ന ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ച യുവമോർച്ച നേതാവിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുന്നു. ഹർത്താൽ ദിവസം പാനൂരിൽ സംഘടിക്കാൻ സംഘപരിവാർ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ശബ്ദ സന്ദേശത്തിൽ. ആദ്യം സ്മിതേഷിന്റെ ആ ശബ്ദ സന്ദേശം കേൾക്കാം. നമ്മളെ ഈ വാട്സപ്പ് കൂട്ടായ്മയിലെ നമ്മളെ പാനൂരും പരിസര പ്രദേശത്തുള്ള മുഴുവൻ സഹപ്രവർത്തകർക്കും സാദര നമസ്കാരം. അപ്പോൾ നമ്മളെ പാനൂര് മേഖലയിലുള്ള എല്ലാ ആളുകളുടെയും പ്രത്യേക സദ്യക്ക്, പ്രത്യേകിച്ച് നമ്മുടെ സംഘപരിവാർ പ്രവർത്തകരുടെ പ്രത്യേക സദ്യക്ക്, നമ്മുടെ ദേശീയതയെ പുലുകുന്ന മുഴുവൻ ആളുകളെയും നമ്മൾ നാളെ പാനൂരേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിലും വലിയ കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ കണ്ടിട്ട് പാനൂര് നമ്മൾ വളർന്നു വന്നവരാണ്. അപ്പോൾ നമ്മളെയാണ് ഇപ്പോൾ STPIക്കാർ, ഈ സുഡാപ്പികൾ വെല്ലുവിളിക്കുന്നത്. അപ്പോൾ ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു തുറന്ന യുദ്ധത്തിന് നമ്മൾ തയ്യാറാവണം. അപ്പോൾ എല്ലാവരും നാളെ രാവിലെ 6:30 കൃത്യം 6:30 തന്നെ പാനൂർ എത്തിച്ചേരണം. പാനൂർ ഏത് രീതിയിലാണോ ഭീകരവാദികൾ നമ്മളോട് പ്രതികരിക്കുന്നത്, അതേ നാണയത്തിൽ തിരിച്ച് അവർക്ക് മറുപടി നൽകാനും നമുക്ക് സാധിക്കണം. സന്തോഷ്, തുടരുന്നുണ്ട് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സന്തോഷ്, ഇന്നലെ പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ആവശ്യത്തിലധികം പ്രശ്നങ്ങളും അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു യുവമോർച്ച നേതാവിന്റെ ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുന്നത്. എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, വിശദാംശങ്ങൾ എന്തൊക്കെ? കീർത്തി, ഹർത്താൽ ദിവസം പാനൂരിൽ സംഘടിക്കണമെന്ന് സംഘപരിവാർ പ്രവർത്തകർക്ക് ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി പാനൂരിലെ യുവമോർച്ച നേതാവ് സ്മിതേഷ് ശബ്ദ സന്ദേശം അയക്കുകയായിരുന്നു. ഈ ശബ്ദ സന്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, മുസ്ലിം തീവ്രവാദികൾക്കെതിരെ തുറന്ന യുദ്ധത്തിന് തയ്യാറാകണം. അതിനായി മേഖലയിലെ മുഴുവൻ സംഘപരിവാർ പ്രവർത്തകരും രാവിലെ 6:30 പാനൂരിൽ സംഘടിക്കണം എന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഇത് കലാപത്തിനുള്ള ആഹ്വാനം എന്നുള്ള രീതിയിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ ഹർത്താൽ ദിവസം ഒരു ബോധപൂർവമായിട്ടുള്ള സംഘർഷം ഉണ്ടാക്കാൻ, ഒരു കലാപം ഉണ്ടാക്കാനായി മതത്തിന്റെ പേര് ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ ഒരു ശബ്ദ സന്ദേശത്തിനെതിരെയാണ് കലാപ ആഹ്വാനം എന്ന വകുപ്പ് ചുമത്തി ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കീർത്തി.